Hello students, welcome back to Plus One Economics Improvement Exam Special Online Classroom. In this class, statistics le moonamathe chapter organization of data, dathangalude vargeekaranam. In this class, discuss cheyan vendittu povunnathu organization of data, dathangalude vargeekaranam. Valare simple aayittulla oru chapter aanu, valare rasagaramayittu padikkan pattiya oru chapter koodeyanu. എന്താണ് ഓർഗനൈസേഷൻ എക്സാമിന് ചോദിക്കാറുണ്ട്. എന്താണ് വർഗീകരണം? ഓർഗനൈസേഷനെ മറ്റൊരു പേര് കൂടെ പറയും ക്ലാസിഫിക്കേഷൻ, അല്ലെ, തരംതിരിക്കൽ. രണ്ടും ഒരേ അർത്ഥമാണ്. ഓക്കെ, ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞാലും ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞാലും രണ്ടും ഒരേ കാര്യമാണ്. ദത്തങ്ങളുടെ വർഗീകരണം എന്ന് പറഞ്ഞാലും ദത്തങ്ങളുടെ തരംതിരിക്കൽ എന്ന് പറഞ്ഞാലും ഒരേ കാര്യമാണ്. അത് ആദ്യം ഓർമ്മ വെച്ചിരിക്കണം. ക്ലിയർ ആണല്ലോ. ഓർഗനൈസേഷൻ മീനിങ് നമ്മൾ പഠിച്ചു. എന്തായിരുന്നു? ഓർഗനൈസേഷൻ ഈസ് ദി പ്രോസസ് ഓഫ് ഓർഗനൈസിങ് ഓർ അറേഞ്ചിങ് സിമിലർ തിങ്സ് ഇൻ ടു ഗ്രൂപ്പ് ഓർ ക്ലാസസ് ബേസ്ഡ് ഓൺ സം ക്രൈറ്റീരിയ. അതായത് ഒരുപോലെയുള്ളവയെ അല്ലെങ്കിൽ സാമ്യമുള്ളവയെ ഗ്രൂപ്പുകളായിട്ട് അല്ലെങ്കിൽ പ്രത്യേക ഗണങ്ങളായി മാറ്റുന്ന പ്രക്രിയയാണ് ദത്തങ്ങളുടെ വർഗീകരണം എന്ന് പറയുന്നത്. ഒരേ സ്വഭാവമുള്ളവയെ ഒരു ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ക്ലാസുകളായിട്ട് തിരിക്കുന്നതാണ് ഓർഗനൈസിങ് അല്ലെങ്കിൽ വർഗീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ ചോദിക്കുന്ന അടുത്തൊരു ചോദ്യമാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസേഷൻ, വർഗീകരണത്തിന്റെ പ്രാധാന്യങ്ങൾ ചോദിക്കാറുണ്ട്. അവിടെ നാല് പോയിന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ടു കണ്ടൻസ്ഡ് ഡാറ്റ ഫോർ ഈസി അണ്ടർസ്റ്റാൻഡിങ്, എളുപ്പത്തിൽ മനസ്സിലാകുന്നതിന് വേണ്ടി ദത്തങ്ങളെ ചുരുക്കുന്നു. അതാണ് ഒന്നാമത്തെ പ്രാധാന്യം ഈ ഒരു ഓർഗനൈസേഷൻ കൊണ്ട്. സെക്കൻഡ്, ടു ഹെൽപ്പ് കമ്പാരിസൺ, താരതമ്യ പഠനത്തിന് സഹായിക്കുന്നു. ദൻ ടു എലിമിനേറ്റ് അൺനെസസറി ഡീറ്റെയിൽസ്, അനാവശ്യമായിട്ടുള്ള വിവരങ്ങളെ ഒഴിവാക്കുന്നു. ദൻ ടു മേക്ക് ഡിസിഷൻ മേക്കിംഗ് പോസിബിൾ, തീരുമാനങ്ങൾ എടുക്കുന്നതിന് സഹായിക്കുന്നു. ഇത്രയാണ്, ഈ നാല് പോയിന്റ്സുകളാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസേഷൻ, വർഗീകരണത്തിന്റെ പ്രാധാന്യങ്ങൾ. ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ട് നമ്മൾ. നെക്സ്റ്റ് ചോദിക്കുന്ന അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം കൂടെയാണ്. ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ ഓർ ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ, വിവിധതരം വർഗീകരണങ്ങൾ അല്ലെങ്കിൽ വിവിധതരം തരംതിരിക്കലുകൾ ചോദിക്കാറുണ്ട്. നാലെണ്ണമാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഫസ്റ്റ് വൺ, ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓർ ക്രോണോളജിക്കൽ ഓർഗനൈസേഷൻ, കാലക്രമം അനുസരിച്ചുള്ള വർഗീകരണം അല്ലെങ്കിൽ കാലക്രമം അനുസരിച്ചുള്ള തരം തിരിക്കൽ, രണ്ടും ഒരേ കാര്യമാണ്. ഓക്കെ, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സിംപിളാണ്. ദ ഡാറ്റ ആർ ക്ലാസിഫൈഡ് ഓൺ ദി ബേസിസ് ഓഫ് ടൈം, സമയത്തിന്റെ അടിസ്ഥാനത്തിൽ ദത്തങ്ങളെ വർഗീകരിക്കുക അല്ലെങ്കിൽ തരംതിരിക്കുന്നതിനെയാണ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ കാലക്രമം അനുസരിച്ചുള്ള വർഗീകരണം. പേര് തന്നെയുണ്ട്, ക്രോണോളജി, ടൈമിനെ കുറിച്ചാണ്, കാലത്തെക്കുറിച്ചാണ്. എക്സാമ്പിൾ എന്തൊക്കെ പറയാം? യെസ്, ഇയർ, വർഷം. ദൻ മന്ത്, മാസം. ദൻ വീക്ക്, ആഴ്ച. ഡേ, ദിവസം. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലുള്ള വർഗീകരണമാണ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓർ ക്രോണോളജിക്കൽ ഓർഗനൈസേഷൻ. എന്തൊക്കെയായിരുന്നു? വർഷം, ഇയർ. ദൻ മന്ത്, മാസം. ദൻ വീക്ക്, ആഴ്ച. ദൻ ഡേ, ദിവസം. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഉള്ള വർഗീകരണമാണ് ഇത്. രണ്ടാമത്തെ ഒരു ഓർഗനൈസേഷൻ ടൈപ്പ് നോക്കിക്കോളൂ, സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ ഓർ ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ക്ലാസിഫിക്കേഷൻ എന്നുള്ള ഭാഗങ്ങളിലെല്ലാം ഓർഗനൈസേഷൻ എന്നും വരാം, ഓർത്ത് വെക്കണം. രണ്ടും ഒരേ കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദി ഡാറ്റ ആർ ക്ലാസിഫൈഡ് ഓൺ ദി ബേസിസ് ഓഫ് ജിയോഗ്രഫിക്കൽ കണ്ടീഷൻസ് ഓർ ജിയോഗ്രഫിക്കൽ സ്പെഷ്യാലിറ്റീസ്. അതായത് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ദത്തങ്ങളെ വർഗീകരിക്കുന്ന അല്ലെങ്കിൽ തരംതിരിക്കുന്ന രീതിയാണ് സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ ഓർ ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ. ദാറ്റ് ഈസ് കോണ്ടിനെന്റ്, ഭൂഖണ്ഡം. ദെൻ കൺട്രി, രാജ്യം. ദെൻ സ്റ്റേറ്റ്, സംസ്ഥാനം. ദെൻ ഡിസ്ട്രിക്ട്, ജില്ല. ഓക്കെ, ഇവിടെ എല്ലാം നിങ്ങൾ നോക്കിക്കേ, ഒരു ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ ലൊക്കേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഏതൊക്കെയായിരുന്നു? കോണ്ടിനെന്റ്, ഭൂഖണ്ഡം. ദെൻ കൺട്രി, രാജ്യം.
then state samsthanam then district jilla ivayude ellam adisthanathile data allengil dathangale categorize cheya organize cheyuna reethiyana geographical classification allengil bhumishastra paramaya taram thirikkal then quantitative classification moonamathe oru taram thirikkalana quantitative classification athava parimanaatmaka taram thirikkal ennu parayum എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദി ഡാറ്റ ഓർഗനൈസ്ഡ് വിത്ത് റെഫറൻസ് ടു ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ക്വാണ്ടിറ്റേറ്റീവ് ഓർഗനൈസേഷൻ അതായത് അളന്നു തിട്ടപ്പെടുത്താൻ കഴിയുന്ന സ്വഭാവങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന വർഗീകരണമാണ് പരിമാണാത്മക വർഗീകരണം ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്താണെന്ന് നമുക്കറിയാം അളന്നു തിട്ടപ്പെടുത്താൻ കഴിയുന്ന ഡാറ്റയാണ് മെഷർ ചെയ്യാൻ കഴിയുന്ന ഡാറ്റയാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ക്വാണ്ടിറ്റിയുടെ അടിസ്ഥാനത്തിലുള്ള ഓർഗനൈസേഷൻ ആണ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ സിമ്പിൾ ആണ് ദെൻ ഫോർത്ത് ക്ലാസിഫിക്കേഷൻ ഈസ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ഗുണാത്മക തരംതിരിക്കൽ അല്ലെങ്കിൽ ഗുണാത്മക വർഗീകരണം എന്താണ് ഉദ്ദേശിക്കുന്നത് ദി ഡാറ്റ ഓർഗനൈസ്ഡ് വിത്ത് റെഫറൻസ് ടു ക്വാളിറ്റീസ് ആർ കോൾഡ് ക്വാളിറ്റേറ്റീവ് ഓർഗനൈസേഷൻ ഓർ ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു ഒരു പ്രത്യേക സവിശേഷത അല്ലെങ്കിൽ സ്വഭാവം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഉള്ള വർഗീകരണമാണ് ഗുണാത്മക വർഗീകരണം അതായത് ബ്യൂട്ടി സൗന്ദര്യം ഇൻ്റലിജൻസ് ബുദ്ധി അല്ലേ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ വർഗീകരിക്കുന്നതാണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ഗുണാത്മക വർഗീകരണം അപ്പോൾ എക്സാമിന് ചോദിക്കുന്നതാണ് ഈ നാല് ക്ലാസിഫിക്കേഷൻ്റെ ടൈപ്സ് ഓർ ഓർഗനൈസേഷൻ്റെ ടൈപ്സ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ വർഗീകരണത്തിൻ്റെ തരംതിരിക്കൽ ഓക്കെ ഇനി അടുത്തത് നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഡിസ്ക്രീറ്റ് വേരിയബിൾസ് ആൻഡ് കണ്ടിന്യൂസ് വേരിയബിൾ അസന്തത ചരങ്ങളും സന്തത ചരങ്ങളും പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് വൺ ഡിസ്ക്രീറ്റ് വേരിയബിൾ അസന്തത ചരങ്ങൾ എന്താണെന്ന് നോക്കാം ദ വേരിയബിൾസ് വിച്ച് റിസീവ് ഓൾ നമ്പേഴ്സ് ആസ് ദെയർ വാല്യൂസ് ഓൺലി സച്ച് വേരിയബിൾസ് ആർ കോൾഡ് ഡിസ്ക്രീറ്റ് വേരിയബിൾസ് എക്സാമ്പിൾ ക്രിക്കറ്റ് സ്കോർ ഫാമിലി സൈസ് എക്സെട്ര അതായത് നിർദ്ദിഷ്ട മേഖലയിലെ എല്ലാ സംഖ്യകളെയും സ്വീകരിക്കാൻ സാധിക്കാത്ത ചരങ്ങളെയാണ് എന്ത് പറയുന്നത് ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ചില സംഖ്യകളെ മാത്രമേ ഇവിടെ തിരഞ്ഞെടുക്കാൻ കഴിയുള്ളൂ പൂർണ്ണസംഖ്യകൾ ഇൻഡിജേഴ്സ് ഓക്കെ അതായത് ഡിസ്ക്രീറ്റ് വേരിയബിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് 5 പറയാം എക്സാമ്പിളാണ് ഒരു പൂർണ്ണസംഖ്യയാണ് 10 ഒരു പൂർണ്ണസംഖ്യയാണ് 11 ഒരു പൂർണ്ണസംഖ്യയാണ് അങ്ങനെ അബ്സല്യൂട്ട് നമ്പേഴ്സ് പൂർണ്ണസംഖ്യകൾ അല്ലെങ്കിൽ ഇൻഡിജേഴ്സ് ഇവരെയാണ് എവിടെ ഉൾപ്പെടുത്തുന്നത് ഡിസ്ക്രീറ്റ് വേരിയബിൾസിൽ ഉൾപ്പെടുത്തുന്നത് ക്ലിയർ ആണല്ലോ അടുത്തൊരു വേരിയബിളാണ് കണ്ടിന്യൂസ് വേരിയബിൾ സന്തത ചരങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് എ കണ്ടിന്യൂസ് വേരിയബിൾ ക്യാൻ ടേക്ക് എനി ന്യൂമെറിക്കൽ വാല്യൂ ഫുൾ സ്റ്റോപ്പ് ഇറ്റ് മേ ടേക്ക് ഇൻ്റഗ്രൽ വാല്യൂസ് ഫ്രാക്ഷണൽ വാല്യൂസ് ദെൻ ഇറാഷണൽ വാല്യൂസ് നിർദ്ദിഷ്ട പ്രത്യേക മേഖലയിലെ എല്ലാ മൂല്യങ്ങളെയും നിർദ്ദിഷ്ട പ്രത്യേക മേഖലയിലെ എല്ലാ സംഖ്യകളെയും മൂല്യങ്ങളായി സ്വീകരിക്കാൻ കഴിയുന്ന ചരങ്ങളാണ് സന്തത ചരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഭിന്നസംഖ്യകൾ വരും ഭിന്നസംഖ്യകൾ നിങ്ങൾക്കറിയാം എങ്ങനെ നമ്മൾ എഴുതുക അതായത് 1/2, 3/2 എഴുതാം അതുപോലെ പോയിന്റ് സംഖ്യകൾ വരാം ഓക്കെ ഇതിനെ എന്ത് പറയും ഫ്രാക്ഷണൽ വാല്യൂസ് എന്നാണ് പറയുക ഭിന്നസംഖ്യകൾ ഇതോ ഡെസിമൽസ് ആണ് ഇറാഷണൽ നമ്പേഴ്സ് ആണ് പോയിന്റ് വരുന്ന ഡെസിമൽ സംഖ്യകളാണ് എന്നാൽ ഡിസ്ക്രീറ്റ് വേരിയബിൾ അസന്തത ചരങ്ങളിൽ ഇങ്ങനെ ഭിന്നസംഖ്യകളോ അതുപോലെ പോയിന്റ് വരുന്ന സംഖ്യകളോ വരില്ല അവിടെ പൂർണ്ണസംഖ്യകൾ ഇൻഡിജേഴ്സ് മാത്രമാണ് വരിക അതായത് 5 അല്ലെങ്കിൽ 10, 11, 12 അങ്ങനെ പൂർണ്ണസംഖ്യകളാണ് വരിക അവിടെ ഭിന്നസംഖ്യകളൊന്നും വരില്ല അതുപോലെ പോയിന്റ് സംഖ്യകളൊന്നും വരില്ല അതെവിടെയാണ് ഉൾപ്പെടുത്തുക യെസ് സന്തത ചരങ്ങളിലാണ് കണ്ടിന്യൂസ് വേരിയബിൾസിലാണ് ക്ലിയർ ആണല്ലോ അത്രയും ഓർത്ത് വെക്കണം എക്സാമിന് ചോദിക്കാറുണ്ട് ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്താണ് കണ്ടിന്യൂസ് വേരിയബിൾ എന്താണ് ക്ലിയർ ആണല്ലോ ദെൻ നമുക്കിവിടെ പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത കാര്യങ്ങളാണ് റേഞ്ച് റേഞ്ച് എന്താണെന്ന് എക്സാമിന് ചോദിക്കാറുണ്ട് റേഞ്ച് എങ്ങനെയാണ് നമ്മൾ എഴുതാറ് ആർ എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക റേഞ്ച് എന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു ലാർജസ്റ്റ് വാല്യൂ മൈനസ് സ്മോളസ്റ്റ് വാല്യൂ ലാർജസ്റ്റ് വാല്യൂവിനെ എൽ എന്ന് റെപ്രസെൻ്റ് ചെയ്യും സ്മോളസ്റ്റ് വാല്യൂവിനെ
എസ് എന്ന് റെപ്രസെന്റ് ചെയ്യും. ആർ എന്ന് പറഞ്ഞാൽ റേഞ്ച്, റേഞ്ച് ഈക്വൽ ടു എൽ മൈനസ് എസ് ആണ്, നമുക്ക് അറിയുന്ന കാര്യമാണ്. അതായത് ഞാനിവിടെ ഒരു റോ ഡാറ്റ, ഇൻഡിവിജ്വൽ സീരീസ്, വ്യക്തിഗത ശ്രേണിയിലെ ഒരു ഡാറ്റ എഴുതാൻ വേണ്ടി പോവാണ്. 10, 11, 12, 13, 14 ഓക്കെ. ഇതിൽ നിന്ന് റേഞ്ച് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ ലാർജസ്റ്റ് വാല്യൂ, വലിയ മൂല്യം എത്രയാണ്? 14 ആണ്. ഏറ്റവും ചെറിയ മൂല്യം, സ്മോളസ്റ്റ് വാല്യൂ, 10 ആണ്. 14 - 10 = 4 ആണ് റേഞ്ച്. അപ്പോൾ റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ലാർജസ്റ്റ് വാല്യൂ മൈനസ് സ്മോളസ്റ്റ് വാല്യൂ, ഏറ്റവും വലിയ മൂല്യത്തിൽ നിന്നും ഏറ്റവും ചെറിയ മൂല്യം മൈനസ് ചെയ്യുക. ക്ലിയർ ആണല്ലോ, സിമ്പിൾ ആണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കോൺസെപ്റ്റ് ആണ് ക്ലാസ് ലിമിറ്റ്. ക്ലാസ് ലിമിറ്റ്, ക്ലാസ് പരിധി എന്ന് പറയും. രണ്ട് പരിധികളാണ് ഉള്ളത്, ഏതൊക്കെയായിരുന്നു? ലോവർ ക്ലാസ് ലിമിറ്റ് ആൻഡ് അപ്പർ ക്ലാസ് ലിമിറ്റ്. നീച ക്ലാസ് പരിധി, ഉച്ച ക്ലാസ് പരിധി. അതായത് ഇതൊരു ക്ലാസ് ആണ്, ക്ലാസ്സുകളായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇതിൽ ലെഫ്റ്റ് സൈഡിലുള്ള ഇടതുവശത്തുള്ള ഒരു ക്ലാസ്സിൽ ഇടതുവശത്തുള്ള സംഖ്യയാണ് നീച ക്ലാസ് പരിധി അല്ലെങ്കിൽ ലോവർ ക്ലാസ് ലിമിറ്റ്, വലതുവശത്തുള്ള സംഖ്യയാണ് അപ്പർ ക്ലാസ് ലിമിറ്റ് അല്ലെങ്കിൽ ഉച്ച ക്ലാസ് പരിധി. നമുക്കറിയുന്ന കാര്യമാണ്, ബേസിക് ആയ കാര്യമാണ്, കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ ക്ലാസ് ലിമിറ്റ് രണ്ടെണ്ണമാണുള്ളത്, ലോവർ ക്ലാസ് ലിമിറ്റ്, അപ്പർ ക്ലാസ് ലിമിറ്റ്, നീച ക്ലാസ് പരിധി, ഉച്ച ക്ലാസ് പരിധി. ഓക്കെ ആണോ? സിമ്പിൾ ആണ്. ദെൻ നമുക്ക് പഠിക്കേണ്ട അടുത്തൊരു കോൺസെപ്റ്റ് ആണ് ക്ലാസ് മാർക്ക്. ക്ലാസ് മാർക്ക് എന്ന് പറയും, മറ്റൊരു പേരെന്തായിരുന്നു? ക്ലാസ് മിഡ് പോയിന്റ്. ക്ലാസ് മാർക്ക് അല്ലെങ്കിൽ ക്ലാസ് മധ്യബിന്ദു എന്ന് പറയും. ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ലോവർ ക്ലാസ് ലിമിറ്റ് പ്ലസ് അപ്പർ ക്ലാസ് ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2 എന്നാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10 - 12 എന്ന ഒരു ക്ലാസ് ആണെന്ന് വിചാരിക്കുക. 10 - 12, ക്ലിയർ ആണല്ലോ. ഇതിൽ നിന്നും ക്ലാസ് മാർക്ക് അല്ലെങ്കിൽ ക്ലാസ് മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? 10 + 12/2, 10 + 12/2, 22/2 എത്രയാ? 11 ആണ്. ഓക്കെ, 11 ആണ് ഉത്തരം കിട്ടുക ക്ലാസ് മാർക്കായിട്ട്. സിമ്പിൾ ആണല്ലോ, പഠിച്ചു കഴിഞ്ഞു. അടുത്ത ഒരു കോൺസെപ്റ്റ് ആണ് ക്ലാസ് ഇന്റർവെല്ല്. ക്ലാസ് ഇന്റർവെല്ല്, ക്ലാസ് ഇന്റർവെല്ല്, ഫോർ എക്സാമ്പിൾ 10 - 20. ഇതിലെ ക്ലാസ് ഇന്റർവെല്ല് എത്രയാ? എങ്ങനെ കണ്ടുപിടിക്കാം? 20 - 10, അപ്പർ ക്ലാസ് ലിമിറ്റിൽ നിന്നും ലോവർ ക്ലാസ് ലിമിറ്റ് മൈനസ് ചെയ്യുക. ഉച്ച ക്ലാസ് പരിധിയിൽ നിന്നും നീച ക്ലാസ് പരിധി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരമാണ് ക്ലാസ് ഇന്റർവെല്ല്. ക്ലിയർ ആണോ? ക്ലാസ് ഇന്റർവെല്ല്, 20 - 10 = 10 ആണ് ക്ലാസ് ഇന്റർവെല്ല്. ഓർത്തു വെക്കണം, ഇതെല്ലാം എക്സാമിന് ചോദിക്കും, വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. ക്ലിയർ ആണല്ലോ. ദെൻ ചോദിക്കുന്ന അടുത്തൊരു കോൺസെപ്റ്റ് ആണ് എക്സ്ക്ലൂസീവ് മെത്തേഡ് ആൻഡ് ഇൻക്ലൂസീവ് മെത്തേഡ്. എക്സ്ക്ലൂസീവ് രീതിയും ഇൻക്ലൂസീവ് രീതിയും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ 10 - 20, 20 - 30, 30 - 40. ഇവിടെ നോക്കിക്കേ, ഇത് അപ്പർ ക്ലാസ് ലിമിറ്റാണ്, ഇത് ലോവർ ക്ലാസ് ലിമിറ്റാണ്, ആണല്ലോ. ഇത് ഉച്ച ക്ലാസ് പരിധിയാണ്, ഇത് നീച ക്ലാസ് പരിധിയാണ്. ഇവിടെ നോക്കിക്കേ, ഒന്നാമത്തെ ക്ലാസ് ഇതാണല്ലോ, ഇവിടെ അപ്പർ ക്ലാസ് ലിമിറ്റ് 20 ആണ്. എന്നാൽ തൊട്ടു ശേഷമുള്ള രണ്ടാമത്തെ ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ് എത്രയാ? 20 ആണ്. ഒന്നാമത്തെ ക്ലാസിൻ്റെ അപ്പർ ലിമിറ്റും രണ്ടാമത്തെ ക്ലാസിൻ്റെ തൊട്ടു ശേഷമുള്ള ക്ലാസിൻ്റെ ലോവർ ലിമിറ്റും 20 ആണ്. എന്ന് വെച്ചാൽ ഒരേ സംഖ്യയാണ്. ഇത്തരത്തിലുള്ള ക്ലാസുകളെയാണ് എക്സ്ക്ലൂസീവ് മെത്തേഡ് അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് രീതി എന്ന് പറയുന്നത്. ഒരു ക്ലാസിൻ്റെ ഉച്ചപരിധിയും എന്നാൽ തൊട്ടു ശേഷമുള്ള ക്ലാസിൻ്റെ നീചപരിധിയും ഒരേ സംഖ്യയായിരിക്കുമ്പോഴുള്ള ക്ലാസുകളെയാണ് എക്സ്ക്ലൂസീവ് മെത്തേഡ് അഥവാ എക്സ്ക്ലൂസീവ് രീതി എന്ന് പറയുന്നത്. എന്നാൽ നോക്കിക്കേ, ഇവിടെ 10 - 19, 20 - 29, 30 - 39. നോക്കിക്കേ, ഇവിടെ ഒന്നാമത്തെ ക്ലാസിൻ്റെ അപ്പർ ലിമിറ്റ് 19 ആണ്. എന്നാൽ തൊട്ട് ശേഷമുള്ള ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ് 19 ആണോ? അല്ല, 20 ആണ്. വ്യത്യാസമുണ്ട്. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഇൻക്ലൂസീവ്
മെത്തേഡ് ഇൻക്ലൂസീവ് രീതി എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, 10 to 20 എക്സ്ക്ലൂസീവ് മെത്തേഡ് എക്സ്ക്ലൂസീവ് രീതിയിൽ 10 to 20 എന്ന് എഴുതിയെങ്കിൽ പോലും ഇവിടെ 20 എടുക്കില്ല, 10 to 19 വരെ എടുക്കുള്ളൂ. 20 എവിടെ എടുക്കുക? ഇവിടെയാണ് എടുക്കുന്നത്. രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റിലാണ് 20 എടുക്കുക, 20 to 29. ഇനി ഇവിടെ 30 എഴുതിയെങ്കിൽ പോലും 30 എവിടെ എടുക്കുക? ഇവിടെ എടുക്കില്ല, മറിച്ച് ഇവിടെയാണ് എടുക്കുക. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ 20 എഴുതിയെങ്കിൽ പോലും 20 ഇവിടെ നിന്ന് ഒഴിവാക്കി, എക്സ്ക്ലൂഡ് ചെയ്തു. ആ 20 എവിടെയാണ് പരിഗണിക്കുന്നത്, കൺസിഡർ ചെയ്യുന്നത്? രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റിലാണ്. അതുകൊണ്ട് ആണ് ഇവിടെ പേര് വന്നു എക്സ്ക്ലൂസീവ് മെത്തേഡ്, എക്സ്ക്ലൂസീവ് രീതി. ഇവിടെ 20 ഒഴിവാക്കിയില്ലേ, എക്സ്ക്ലൂഡ് ചെയ്തു. അതുപോലെ ഇവിടെ 30 ഇവിടെ പരിഗണിച്ചില്ല, മറിച്ച് ഇവിടെയാണ് എടുത്തത്, ഇവിടെ വെച്ചിട്ട് എക്സ്ക്ലൂഡ് ചെയ്തു, ഒഴിവാക്കി. ക്ലിയർ ആണോ? ഇനി ഇൻക്ലൂസീവ് മെത്തേഡ് നോക്കിക്കേ. 10 to 19 എന്ന് പറഞ്ഞാൽ 10 to 19 വരെ മുഴുവനായിട്ട് എടുത്തു. ക്ലിയർ ആണോ? അടുത്തത് നോക്കിക്കേ, 20 to 29 വരെ എന്ന് വെച്ചാൽ ഇവിടെ ആരെയും ഒഴിവാക്കിയിട്ടില്ല അല്ലേ, ആരെയും ഒഴിവാക്കിയിട്ടില്ല, എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അല്ലേ, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതെന്ത് മെത്തേഡ് ആവാൻ കാരണം, ഇൻക്ലൂസീവ് മെത്തേഡ്. ക്ലിയർ ആണല്ലോ, സിമ്പിളായിട്ട് പഠിച്ചു. ഓക്കെ, എക്സാമിന് ചോദിക്കുന്ന ഭാഗമാണ് എക്സ്ക്ലൂസീവ് രീതിയും ഇൻക്ലൂസീവ് രീതിയും. ക്ലിയർ ആണല്ലോ. അടുത്തത് എക്സ്പെക്ട് ചെയ്യാവുന്ന മറ്റൊരു ചോദ്യമാണ്, ഇൻക്ലൂസീവ് രീതിയിൽ നിന്നും എങ്ങനെ എക്സ്ക്ലൂസീവ് രീതിയിലേക്ക് മാറ്റാം. നിങ്ങൾക്കൊരു ടേബിൾ തരും, ക്ലാസ്സുകൾ തരും, അത് ഇൻക്ലൂസീവ് രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും. അതിൽ നിന്നും അതിനെ എങ്ങനെ എക്സ്ക്ലൂസീവ് രീതിയിലേക്ക് മാറ്റാമെന്ന് ചോദിക്കും. വളരെ സിമ്പിളാണ്. ഫോർ എക്സാമ്പിൾ ശ്രദ്ധിച്ചോളൂ, 10 to 19, 20 to 29, 30 to 39 ഇതാണ്. ഇത് ഇൻക്ലൂസീവ് രീതി അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ്. ഇതിൽ നിന്നും ഇതിനെ എക്സ്ക്ലൂസീവ് രീതിയിലേക്ക് മാറ്റണം. സിമ്പിളാണ്, അതിൻ്റെ മെത്തേഡ്സ് എല്ലാം നമ്മൾ പഠിച്ചിരുന്നു, അതിൻ്റെ സ്റ്റെപ്പുകളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സിമ്പിളാണ്. നിങ്ങൾ ഇത്ര കാര്യം ചെയ്യുക, അതായത് ഇടതുവശത്തുള്ള പരിധി ലിമിറ്റ് ഏതായിരുന്നു? യെസ്, നീച ക്ലാസ് പരിധിയാണ്, ലോവർ ക്ലാസ് ലിമിറ്റാണ്. എല്ലാ ലോവർ ലിമിറ്റിൽ നിന്നും 0.5 മൈനസ് ചെയ്യുക, 0.5 മൈനസ് ചെയ്യുക. 10 നിന്നും 0.5 മൈനസ് ചെയ്താൽ 9.5 ആണ്. 20 നിന്നും 0.5 മൈനസ് ചെയ്താൽ 19.5 ആണ്. 30 നിന്നും 0.5 മൈനസ് ചെയ്താൽ 29.5 ആണ്. ആണല്ലോ. ഇനി വലതുവശത്തുള്ളത് ഏത് ലിമിറ്റാണ്? അപ്പർ ക്ലാസ് ലിമിറ്റാണ്, ഉച്ച ക്ലാസ് പരിധിയാണ്. അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ 0.5 കൂട്ടുക. ഇവിടെ എല്ലാത്തിൽ നിന്നും 0.5 കുറച്ചു, ഇവിടെയോ 0.5 കൂട്ടുക. 19.5. നെക്സ്റ്റ് 29 കൂടെ 0.5 കൂട്ടിക്കഴിഞ്ഞാൽ 29.5. അടുത്തത് 39 കൂടെ 0.5 കൂട്ടിയാൽ 39.5. ഇനി നോക്കിക്കേ, ഒന്നാമത്തെ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് 19.5, തൊട്ട് ശേഷമുള്ള രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് 19.5. രണ്ട് സംഖ്യയും ഒന്നാണ്. എന്തായിട്ട് മാറി? ഇൻക്ലൂസീവ് രീതിയിൽ നിന്നും എക്സ്ക്ലൂസീവ് രീതിയായിട്ട് മാറി. സിമ്പിളാണല്ലോ, പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ലോവർ ക്ലാസ് ലിമിറ്റിൽ നിന്നും 0.5 മൈനസ് ചെയ്യുക, അതുപോലെ അപ്പർ ക്ലാസിൻ്റെ കൂടെ 0.5 കൂട്ടുക, ആഡ് ചെയ്യുക. ക്ലിയർ ആണല്ലോ. കൂടുതൽ പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതെല്ലാം വീട്ടിലിരുന്ന് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇവിടെ നിന്നും പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു വൺ വേർഡ് ചോദ്യമാണ്, ടൈപ്സ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ആവൃത്തി വിതരണത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അതിൽ 3 ടൈപ്സ് ആണ് ഉള്ളത്, 3 തരം ആവൃത്തി വിതരണമാണ് ഉള്ളത്. ഏതൊക്കെയാണെന്ന് ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് 1, യൂണിവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ഏകചര ആവൃത്തി വിതരണം. ചോദിക്കാറുണ്ട് എന്താണ്, സിമ്പിൾ മീനിങ് ആണ്. ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ സിംഗിൾ വേരിയബിൾ ഈസ് കോൾഡ് യൂണിവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഒരു ചരം മാത്രമുള്ള ആവൃത്തി വിതരണത്തെ പറയുന്ന പേരാണ് ഏകചര ആവൃത്തി വിതരണം. ഓക്കെ, ദെൻ രണ്ടാമത്തെ കാറ്റഗറി, ബൈ വേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ദ്വിചര ആവൃത്തി വിതരണം. ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് 2 variables ഈസ് കോൾഡ് ബൈ വേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. രണ്ട് ചരങ്ങളുള്ള ആവൃത്തി വിതരണത്തെ പറയുന്ന പേരാണ് ദ്വിചര ആവൃത്തി വിതരണം. പഠിച്ചു, രണ്ട് ചരങ്ങൾ, എന്നാൽ 1 variable മാത്രമാണെങ്കിൽ യൂണിവേരിയേറ്റ് ആണ്, ഒരു ചരം മാത്രമാണെങ്കിൽ ഏകചര ആവൃത്തി വിതരണമാണ്. ഓക്കെ, തേർഡ് കാറ്റഗറി,
മൾട്ടിവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ബഹുചര ആവൃത്തി വിതരണം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മോർ ദാൻ ടു വേരിയബിൾസ് ഈസ് കോൾഡ് മൾട്ടിവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ. രണ്ടോ അതിലധികമോ ചരങ്ങളുള്ള ആവൃത്തി വിതരണത്തെയാണ് ബഹുചര ആവൃത്തി വിതരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂന്ന് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടൈപ്സ് പഠിച്ചിരിക്കണം. എക്സാമിന് വൺ വേർഡായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യമാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിലെ തേർഡ് ചാപ്റ്റർ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ, ദത്തങ്ങളുടെ വർഗീകരണം എന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. വളരെ സിമ്പിളാണ്, കൃത്യമായിട്ട് ശ്രദ്ധിച്ച് പഠിക്കണം. നിങ്ങൾ പലപ്പോഴും തെറ്റിക്കുന്ന ഒരു പാർട്ട് കൂടെയാണ് ഈ ഒരു ചാപ്റ്റർ. കൃത്യമായിട്ട് ടേബിളുകളും അതുപോലെ കോൺസെപ്റ്റുകൾ പഠിക്കണം. എന്താണ് ക്ലാസ് ലിമിറ്റ്, എന്താണ് ക്ലാസ് പരിധി, ക്ലാസ് മാർക്ക്, ക്ലാസ് മിഡ് പോയിന്റ്, അതുപോലെ ഇൻക്ലൂസീവ് ആൻഡ് എക്സ്ക്ലൂസീവ് മെത്തേഡ് എല്ലാം കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു സോ മച്ച്.